അയ്യോ എന്റെ പല്ലൂരിയാന്ന് കഴിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ അർബനിക്കിൽ നിന്ന് 5 ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒരു 3 സ്റ്റെപ്പ്, ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനോടെ പറഞ്ഞുതരാം. ഇതിന് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പറഞ്ഞ സാധനം നിങ്ങൾ വാങ്ങിച്ചോ, സെറ്റ് സാധനം. കമോൺ ഗൈസ്, ആദ്യം ഞാൻ എന്റെ മുഖത്തെ മ്ലേച്ഛത മാറ്റാൻ വേണ്ടിട്ട് ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴിവാണ്. അത് ദഡമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 1% കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷ് ആണ്. ഡാർക്ക് സ്പോട്സിനും പിഗ്മെന്റേഷൻ മാറാനും നല്ലതാണ്. 1% കോജിക് ആസിഡ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ആൻഡ് കോജിക് ആസിഡിന്റെ ഉപയോഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്സ് മാറ്റും, മെലാസ്മ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൾസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പിയും. പിന്നെ ആൽഫ ബ്യൂട്ടിയും വരുന്നുണ്ട്. മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അൺഇവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റിയിട്ട് ഇവൻ സ്കിൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 പവർ ആക്റ്റീവ്സ് ആണ് ഇതിനകത്തുള്ളത്, കോജിക് ആസിഡ്, ആൽഫ ബ്യൂട്ടിന്. നോക്കുകയാണെങ്കിൽ ഒരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ ആണ്, നോൺ ഡ്രൈയിങ് ആയിട്ടുള്ള ക്ലെൻസർ ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഓയിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് എടുത്ത് കളയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് വാഷ് നല്ല ഫേസ് വാഷ് ആണ്. ഇത് ഒരു വൈറ്റ് കളറിലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വരുന്ന നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ടാനൊക്കെ അടിച്ചിട്ട് വരികയാണെങ്കിൽ സനാടി പൊളിയാണ് കേട്ടോ. ടാനൊക്കെ ഞാൻ കൈ, ഇപ്പം ഞാൻ വെയിലൊക്കെ കൊണ്ട് വരേണ്ട കൈയൊക്കെ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഇട്ട് കൈ കൊടുക്കാറുണ്ട്. സോ അതിന് ശേഷം നമ്മൾ മുഖം തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സിറം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതും ദ ഡെർമാക്കോടെ തന്നെ 2% കോജിക് ആസിഡ് ഫേസ് സിറം ആണ്. ആക്നെ മാർക്സും പിഗ്മെന്റേഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1% നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡാർക്ക് സ്പോട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കോജിക് ആസിഡ് ഫേസ് സിറം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. നമ്മുടെ ഇപ്പം എന്താ പറയുക, ഡീപ്പ്ലി പെനിട്രേറ്റ് ചെയ്യില്ല. അത് കണക്കാണ്. 2% കോജിക് ആസിഡ് ആണ് വരുന്നത്. കോജിക് ആസിഡ് ഡാർക്ക് സ്പോട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സെറ്റ് സാധനമാണ്. സോ ഫേസിലും നിങ്ങൾക്ക് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിൽ മാത്രമല്ല, കൈമുട്ടിൽ, കാൽമുട്ടിൽ, കഴുത്തിന് ചുറ്റും, കാലിലൊക്കെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കോജിക് ആസിഡ് എനിക്കുന്നുണ്ട്. ഡാർക്ക് സ്പോട്സ് മാറ്റാൻ ഏറ്റവും നല്ല സാധനമാണ് കോജിക് ആസിഡ്. കാരണം എനിക്കിപ്പം ഞാൻ ഇങ്ങനെ വരും, എൻ്റെ ഡാർക്ക് സ്പോട്സ് ആവും. ഞാനിപ്പോൾ അതുകൊണ്ട് കോജിക് ആസിഡിൽ അഭയതയായിരിക്കുകയാണ്. സോ കോജിക് ആസിഡ് സെറ്റാണ് ഗൈസ്. ായിട്ട് സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡെർമാക്കോടെ തന്നെ 1% ഹയർലോണിക് ടിൻറ്റഡ് സൺസ്ക്രീൻ ജെല്ലാണ്. SPF 60 വരുന്നുണ്ട്. PA++++ വരുന്നുണ്ട്. UV and UVB ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ബ്ലൂ ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അൺഇവൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ള സൺസ്ക്രീൻ ആണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടിയാണ്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ്സ് ആമസോൺ, നേക്കാ, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ Glamy 2023 എന്നുള്ള കോഡ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡെർമാക്കോ എന്ന് ഓരോ തവണ പ്രോഡക്റ്റ്സ് വാങ്ങുന്ന സമയത്തും 10,000-ൽ അധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഹെൽപ്പ് എജ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി എന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗായ്സ്. സോ അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഡെർമാക്കോടെ പ്രോഡക്ട്സ് എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഹലോ ഗൈസ്, കരഞ്ഞതല്ല, നല്ല തുമ്മലും ജലദോഷവും പൊടി അടിച്ചതാണ്. അലർജിയാണ് എനിക്ക് പൊടി. സോ അതുകൊണ്ടാണ് ഇങ്ങനെ, അയ്യോ ഇങ്ങനെ ഇരിക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഞാൻ ഇട്ടിട്ട് ഈ ഡ്രസ്സ് കഴുകിയിട്ട് തിരിച്ച് മടക്കിയിട്ടില്ല ഗൈസ്. ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഒരു റഫിളായിട്ടുള്ള ഒരു A-line ഡ്രസ്സാണ്. നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ തമന്നേക്കാണ് ഗെറ്റ് റെഡി വിത്ത് മീലിൽ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സാണ്. ആൻഡ് ഇത് വന്നിട്ട് ഒരു ബ്ലൂവും റെഡും കൂടെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അയ്യോ എന്റെ പല്ലൂരിയാന്ന് കഴിച്ചു. ചുമ്മാ ബൾക്കാം. ബ്ലൂവും റെഡും കൂടെ ഉള്ള ഡ്രസ്സാണ്. ആൻഡ് സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് വന്നിട്ട് റിസ്റ്റിന്റെ അവിടെ ഇതേപോലെ ഇലാസ്റ്റിക് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പൂ പോലെ കിടക്കുന്നതിന് ഒരു ബെൽ ടൈപ്പ് ആണ്. അതായത് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കും. ആൻഡ് ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് വന്നിട്ട് ഒരു പഫ് പോലെ വന്നിട്ടുള്ള സ്ലീവാണ്. ഇലാസ്റ്റിക് ആണ് നമ്മുടെ ഷോൾഡറിന്റെ അവിടെ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. അതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ആണ്. അതിന് എനിക്ക് ഇതിന്റെ ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിന്റെ കൊലിസിടൂല്ലേ, കൊലിസിടുന്ന 1 ഇഞ്ച് മുകളിലാണല്ലോ, 1.5 ഇഞ്ച് മുകളിലാണ് കിടക്കുന്നത്.
പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അടിയിൽ ലൈനിങ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നോക്കുക, നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, അതായത് നമ്മുടെ കാലൊക്കെ തന്നെ കാണാൻ വേണ്ടി പറ്റും, നിഴലടിക്കുന്നുണ്ട്. അടിയിൽ ഷോർട്സോ ടൈറ്റ്സോ എന്തെങ്കിലും ഇട്ടിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം, നിങ്ങളുടെ ആസ് യുവർ കംഫർട്ടബിൾ അനുസരിച്ചിട്ട്. കഴുകിയിട്ട് കളർ പോയിട്ടില്ല, ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല, ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒന്നാണ്. റേറ്റ് വന്നിട്ട് 845, റേറ്റ് വന്നിട്ട് 845 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഭയങ്കര നല്ല അടിപൊളി ഡ്രസ്സാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, കുറെ നാൾ യൂസ് ചെയ്യാൻ കളർ പോകുന്നില്ല, ഒന്നും തന്നെ പോകുന്നില്ല. എനിക്ക് ചില പോളിസ്റ്റർ കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ സ്മെൽ ഉണ്ട്, പക്ഷെ ഇതിന് സ്മെൽ ഉണ്ടായില്ല ഗൈസ്. എനിക്ക് പോളിസ്റ്ററും ചില ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ ആ പോളിസ്റ്ററും വിയർപ്പോടെ മിക്സ് ആയിട്ട് എന്തൊരു കുമിഞ്ചകം വെളിയിൽ വരാറുണ്ട്. പക്ഷെ ഇത് ഇട്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒരു കുമിഞ്ചകം വെളിയിൽ വന്നിട്ടില്ല ഗൈസ്. സോ ഇത് ഭയങ്കര അടിപൊളി ഡ്രസ്സാണ്. ഒരു മറ്റേ റോസ് ഇതാണ് പ്രിന്റ് വരുന്നത്, ഒരു ബ്ലൂയില് റെഡ് റോസും കുറച്ച് ഗ്രീൻ ടൈപ്പ് ലീവ്സും വരുന്ന പ്രിന്റ് ആണ്. അടിപൊളിയാണ്. അതിന് തുമ്പിൽ വന്നിട്ട് ഇതേപോലെയാണ് കിടക്കുന്നത്, കുറച്ചൊന്ന് റഫിളായിട്ട്. നല്ല ഡ്രസ്സാണ് കേട്ടോ, എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ് കിട്ടിയ ഡ്രസ്സാണ്, നല്ല ഡ്രസ്സാണ്. ചെക്ക് ചെയ്തു. അതായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പാണ് ഗൈസ്. ഇതാണ് വൈറ്റ് ക്രോപ്പ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ബട്ടൺ ഉണ്ട്, ബട്ടൺ ഊരി എടുത്ത് ഊരി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ കേസ് ഇത് നമുക്ക് ഇതകത്ത് ഒരു ഇതിൽ ഇട്ടിട്ട് ടൈം ടോപ്പ് ഇട്ടിട്ട് ഇത് ജാക്കറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്, ക്രോപ്പ് ജാക്കറ്റായിട്ട്. ആൻഡ് സ്ലീവ്സ് വന്നിട്ട് ഇതിനകത്ത് കുഞ്ഞ് സ്ലീവ്സ് ആണ്. അതിനകത്ത് നമ്മുടെ ഇവിടെ ഇവിടെ ഇതേ കണക്ക് ഒരു ഇലാസ്റ്റിക് ടൈപ്പ്, ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ അല്ല, പക്ഷെ ആ ഒരു റഫിള് പോലെതായി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഫുള്ള് ഓട്ട കണ്ടോ, ഇത് ഫുള്ളും ഇതേപോലെ ഓട്ടയുള്ളതാണ് ഞാൻ കാണിച്ചുതരാം. എന്താ ഇതേപോലെ ഓട്ടയുണ്ട്. അപ്പൊ അകത്ത് നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് ഡ്രസ്സ് നിങ്ങൾക്ക് നല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ബ്രാലറ്റ് ഒക്കെ ഇടാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ നാട്ടിൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഇങ്ങനെ തുമ്പില് ഇങ്ങനെ വരണുണ്ട്. ഇത് അടിപൊളിയാണ്, ഇത് പോളിസ്റ്റർ ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 790 rupees. 790 rupees ഇത് വർത്ത് ആണോ എന്ന് ചോദിച്ചാ സീരിയസ്ലി ഞാൻ അല്ലാന്നേ പറയുള്ളൂ. കാണാൻ അടിപൊളിയാണ്, സെറ്റാണ്, പക്ഷെ 790 rupees ഇത് വർത്ത് ആണോന്ന് ചോദിച്ചാ അല്ല. കാരണം നമുക്കിപ്പം മീഷോ നോക്കണം, 200 rupees വൈറ്റ് ടാങ്ക് ടോപ്പ് ഇട്ട് അതൊക്കെ അടിപൊളിയാണ്, ക്രോപ്പ് ടോപ്പ് ആണ്. പക്ഷെ 790 rupees കുഴപ്പമില്ലാന്നേ ഞാൻ പറയുള്ളൂ, കാരണം എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഇപ്പം സാധാരണ നോർമൽ അല്ലേ, ഇനി ഭയങ്കര കിടില അല്ലെങ്കിൽ 790 rupees ഭയങ്കര ലാഭമെന്നൊന്നും എനിക്ക് തോന്നല്ല. ഓക്കെ ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, നല്ല പ്രോഡക്റ്റ് ആണ്, ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ലാന്നല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്കത് ഫീൽ ചെയ്യും, നല്ല ക്വാളിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചു വന്നാണ് ജോഗർ. അപ്പം എനിക്ക് എന്റെ കയ്യിൽ ജോഗേഴ്സ് ഇല്ല, അങ്ങനെ ഒരു എണ്ണയുള്ള ഞാൻ വീട്ടിലിരുന്നതാണ്. അപ്പൊ നമ്മൾ ഞാൻ ചിലപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ട്രെയിനിലാണ് പോകുന്നത്, ചിലപ്പോൾ രാത്രിയൊക്കെ എറണാകുളത്തൊക്കെ പോകുമ്പോൾ KSRTC പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം ജീൻസ് ഇട്ടോട് പോകില്ല. പക്ഷെ ജീൻസും ടോപ്പും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്ന ഡ്രസ്സ് ചേർന്നല്ല, എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കാനും ഇരിക്കാനും എങ്ങോട്ട് ഓടാനും ഈ മുതുക്ക് പെട്ടികളൊക്കെ ചുവന്നുകൊണ്ടും ഏറ്റവും നല്ല എനിക്ക് ജീൻസും ടോപ്പും എന്ന് തോന്നിയിട്ടുള്ള. പക്ഷേ ബസ് ഇരുന്ന് ഉറങ്ങാൻ പറ്റൂല, ടൈറ്റ് ജീൻസ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കും, നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇറിറ്റേഷൻ വരും. അപ്പൊ അതുകൊണ്ടത് പറ്റില്ല, അതിപ്പം ജീൻസ് ടൈപ്പ് അത് ഇടുമ്പോൾ ഭയങ്കര ഇതാണ്, നമ്മൾ കാലൊന്നും ഇങ്ങനെയൊന്ന് വെച്ചിരിക്കാനൊക്കെ ഭയങ്കര പണിങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ബസ്സിലൊക്കെ പോകുമ്പോഴും അല്ലാതെയൊക്കെ പോകുമ്പോൾ വേണ്ടിയിട്ട് ഞാൻ ഇടാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഒരു ജോഗേഴ്സ്. ഇത് പോളിസ്റ്റർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ജോഗറാണ്. ആൻഡ് ഇത് വന്നിട്ട് ഒരു റെഡും ഒരു റെഡ് ബ്ലൂ ഒരു മൾട്ടി കളർ ഇതേപോലെ റെഡാണ് മെയിൻ ആയിട്ട് എറിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്, പിന്നെ ഇലാസ്റ്റിക് ആണ് വേസ്റ്റ് വന്നിട്ട് വരുന്നത്. ആൻഡ് തുമ്പിന്റെ കാലിന്റെ അവിടെ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 745 ആണ്, 745 rupees. 50% ഓഫ് ഉണ്ട്, ഞാൻ വാങ്ങിച്ചപ്പോഴും ഓഫ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഓഫർ ഉണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ റേറ്റ് ആൾറെഡിക്ക് റേറ്റ് കൂടും ഗൈസ്. മീൻസ് നമ്മളിപ്പം ഇപ്പം നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1300 ചിലപ്പോൾ ഓഫർ സമയത്ത് നമുക്ക് 700, 500, 600 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇതാണ് ഡ്രസ്സ്, പോക്കറ്റ്സ് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ പോക്കറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ സിബാവൊന്നും തന്നെ ഇല്ല, സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോക്കറ്റ് ആണ് വരുന്നത്. പോളിസ്റ്റർ ടൈപ്പ് ആണ്, ഇതുവരെ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് ഇതുവരെ എങ്ങും പോരാ സാധനമില്ല. ഇൻ കേസ് ഞാൻ ഇനിയും എനിക്കിപ്പം ഉടനെ ഒരു സ്ഥലത്ത് പോവേണ്ടി വരും, ഒന്നുമില്ല, നമ്മൾ കേരളത്തിനകത്ത് തന്നെ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നീടാന്നും പറഞ്ഞു വെച്ചോ, നീടാന്നൊരു ഇപ്പൊ നമുക്ക് ഏതാണ്ട് കിട്ടൂല ഉറങ്ങാൻ വേണ്ടിയിട്ട്. സോറി ഗൈസ്, അയ്യോ ഒരു മൂക്കുത്തി മൂക്കുത്തി ഇട്ടോണ്ട് ചില ദിവസം കാരണം അപ്പൊ അതുകൊണ്ട് ഇത്
അടിപൊളിയാണ്. ചെക്ക് ചെയ്ത് നോക്കാം. ഇട ഞാൻ ഇട്ട് ഇവിടെയൊക്കെ നോക്കിയത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ട്. പിന്നെ ചിലപ്പം പോളിസ്റ്റർ മേ ബി ചൂട് എടുക്കാൻ ചാൻസ് കുറവാണ്. ഇത് ഇച്ചിരി ലൂസായിട്ടാണ് കിടക്കുന്നത്. ഇനി ചൂട് എടുക്കില്ലേ എന്നുള്ളത് ഇട്ട് നോക്കി എന്തായാലും ഞാൻ ഗെറ്റ് റെഡി ചെയ്യില്ല. അപ്പൊ ഞാൻ കാണിച്ചുതരാം. അതായത് ഒരു പുള്ളോവർ ടീഷർട്ട് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ഇതാണ് ഒരു പിങ്ക് കളറുള്ള ഒരു പുള്ളോവർ ടീഷർട്ട്, ഫുൾ സ്ലീവ് വന്നിട്ടുള്ള ഒരാണ് പുള്ളോവർ ടീഷർട്ട്. പുള്ളോവർ ഉണ്ടായാലും ഒരു സ്വെറ്റ്ഷർട്ട് പോലെയാണ് കേട്ടോ, ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് അല്ല, സ്ലീവിനെക്കാളും കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല രസമാണ്, കാണാൻ അടിപൊളിയാണ്. നമ്മുടെ വേസ്റ്റിന്റെ അവിടെ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് അവരൊക്കെ വരുന്നുണ്ട്, കാണാൻ അടിപൊളിയാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1290 രൂപയ്ക്ക് ഇതിനകത്ത് ഒരു ചുക്കില്ല ഗൈസ്. 1290 രൂപയ്ക്ക് ഇത് വൺ നഷ്ടം. ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന്റെ റേറ്റ് 1187 രൂപ ആയിരുന്നു. എനിക്ക് നഷ്ടമായിട്ടാണ് തോന്നിയത്. കാരണം ഒന്നത്തെ സംഭവം കൊള്ളാം, ഇട്ട് കാണാൻ അടിപൊളിയാണ്, അതിൽ ഞാൻ ഒരു സംശയവും പറയുന്നില്ല. പക്ഷെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെടും. പഴം ചുണികൾക്ക് പിന്നി പിന്നി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാനൊന്ന് ആഞ്ഞു പിടിച്ച് എവിടെ പൊട്ടും കഴിച്ചു, അത് ഉറപ്പാണ്. അതുകൊണ്ട് എവിടെയെല്ലാം കയറി കൊരുക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇത് പോകും. പിന്നെ ഇതിപ്പോ ഞാൻ ചെവിയിൽ നിന്ന് നമ്മൾ ഇട്ടിട്ട് ഡ്രസ്സ് ഊരം നല്ലതൊക്കെ ചെവിയിലൊക്കെ പിടിച്ച് കുരുങ്ങുന്നുണ്ട് എന്റെ കാലിലൊക്കെ അമ്മയിലൊക്കെ. സോ ഇത് കൊള്ളാമോന്ന് വെച്ചാൽ കൊള്ളാം, ഇട്ട് കാണാൻ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല ഇട്ട് കാണാൻ. പക്ഷേ പക്ഷേ റേറ്റിന് നഷ്ടമാണ്. കാരണം 1200 രൂപയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടോപ്പ് എടുക്കാം. ടോപ്പ് എടുത്തിട്ട് ബാക്കി 200 രൂപ ഉണ്ട്. 200 രൂപയ്ക്ക് നമുക്കൊരു പാൻസ് എടുക്കാം. ശ്രദ്ധിക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 500 രൂപയ്ക്ക് ടോപ്പിന് കാരണം എന്തെങ്കിലും കമ്മൽ വാങ്ങാം. അതുകൊണ്ട് നഷ്ടം, ഇത് നഷ്ടം, തീരാ നഷ്ടം. സോ ഗൈസ് എനിക്ക് അത്ര പിടിച്ചില്ല, ഇത് എന്റെ ഒപ്പീനിയൻ ആണ്, എനിക്ക് പിടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് സ്കേർട്ടാണ്. എനിക്കൊരു ബ്ലാക്ക് സ്കേർട്ട് ഉണ്ട്. അപ്പം ഞാൻ അത് അർബനിക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ലാഭമുള്ള ആ ഒരു സ്കേർട്ടും പിന്നെ ഒരു പിങ്കും ആയിട്ടുള്ളത് ഏകദേശം തുടങ്ങി പിഞ്ഞിയൊക്കെ ഒരു പരിവായി. എന്റെ ബ്ലാക്ക് സ്കേർട്ടും എന്റെ ഇതുവരെ വൈറ്റ് സ്കേർട്ട് ഇല്ല. നമുക്ക് സ്കേർട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡ്രസ് എടുക്കുമ്പോഴത്തേക്ക് 3 കളേഴ്സാണ് എപ്പോഴും നമ്മൾ കൂടുതൽ എടുക്കാറുള്ളത്, ബ്ലാക്ക്, വൈറ്റ്, ബ്രൗണ്. കാരണം ഇത് 3 ന്യൂട്രൽ കളേഴ്സാണ്, നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞാൻ വാങ്ങിച്ചത് ഗൈസ് ഒരു വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എനിക്കൊരു പ്യൂർ മറ്റേ എല്ലാ മറ്റേ ഇതല്ല, എനിക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. എന്താണ് എന്റെ ചെവന്റെ ഇതിന്റെ നോക്കൂ, പ്യുവർ വൈറ്റ് അല്ല. സോ ഇതാണ് ഒരു വൈറ്റ് സ്കേർട്ടാണ്. ഒരു ടൈപ്പ് ഒരു റഫിൾ എന്ന് പറഞ്ഞ പക്ഷെ ഒരു പ്ലീറ്റഡ് ടൈപ്പ്, ചെറിയ ചെറിയ കുഞ്ഞ് പ്ലീറ്റ് വരുന്ന ഇതാണ്. അടിയിൽ ലൈനിങ് ഉണ്ട്, ഇലാസ്റ്റിക് ആണ്, വേസ്റ്റ് വരുന്ന നല്ല സ്കേർട്ടാണ്. ഭയങ്കര ഇഷ്ടമായി, അടിപൊളി സ്കേർട്ട് കേട്ടോ. എന്താ പറയാ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സ്കേർട്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണം, നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഭയങ്കര നല്ല സ്കേർട്ട്, ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, ഭയങ്കര വർത്ത് ആണ്. ആൻഡ് ഈ സ്കേർട്ട് ഫുൾ സ്കേർട്ട് അല്ല. ഇപ്പൊ ഞാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ നമ്മുടെ ഒരു കൊലുസുടേന്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് അങ്ങനെയാണ് ഈ സ്കേർട്ട് നിൽക്കുന്നത്. അടിപൊളിയാണ്, അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ആ സമയത്ത് ഇതിന്റെ റേറ്റ് 1400 രൂപ ആയിരുന്നു. ഇപ്പൊ എന്റെ റേറ്റ് 1590 രൂപ. 1900 രൂപയ്ക്ക് കുറവ്. അപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. ഇല്ല ഇപ്പൊ എനിക്കാകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് പിങ്ക്, കറുപ്പ്, മഞ്ഞ, ചുവപ്പ് ഇത് മാക്സിമം യൂസ് ചെയ്ത് ഇതിന്റെ നിക്കർ വരെ കീറുന്ന രീതിക്ക് ഞാൻ ഇടുകയുള്ളൂ ഗൈസ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് വർത്താണ്. നിങ്ങൾക്കിത് നിങ്ങളിപ്പോ അയ്യോ വല്ലപ്പോഴേക്ക് ഞാൻ ഇടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണം, നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. സോ വൈറ്റാണ് സൂക്ഷിച്ചു കൊണ്ട് യൂസ് ചെയ്യാം. ഞാൻ വാങ്ങിച്ചപ്പോഴേക്ക് നല്ല വിഷമമുണ്ട്, കാരണം വേറൊന്നുമില്ല, എനിക്ക് വെള്ളം മുതലാവില്ല. അതിങ്ങനെ എഴുതി തരാം, വെള്ളം മുതലാവില്ല ഗൈസ്. അത്ര നല്ല അടിപൊളി സ്വഭാവമാണ് എൻ്റെ. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അല്ല സ്കേർട്ട്. അപ്പോ ഞാൻ ലിങ്ക് കാണുന്നത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോ ശരിയാക്കി ശരിയാണ്. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.